അയ്യപ്പൻകുന്നിൽ സൂര്യനുദിക്കും മുന്നേ താഴ്വാരത്തെ ബാലാമണേച്ചിയുടെ കട തുറന്നിട്ടുണ്ടാകും. മൂടൽമഞ്ഞിൽ കുളിച്ചിരുങ്ങി അങ്ങാടിമുക്കിലെ ഗ്രാമം ഉണരുന്നത് തന്നെ ബാലാമണീസിലെ ചായ കുടിച്ചുകൊണ്ടാണ്. ബാലാമണീച്ചി, ഒരു ചായ. അപ്പോൾ വായന മരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയോ? സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം, പുത്തൻ ജീവിതശൈലിയുടെ ഗതിവേഗം, സമയമില്ലായ്മ, അങ്ങനെ നിരവധി കാരണങ്ങളാൽ വായന മരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രസക്തി? കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ബാലാമണീസിനോളം മധുരമുള്ളത് വേറെ ഉണ്ടായിട്ടില്ല. സ്കൂൾ വിട്ടു വരുമ്പോൾ മഴ പെയ്താൽ ഓടിക്കയറി നിൽക്കുന്നത് ബാലാമണീസിൻ്റെ ചായപ്പിലേക്കാണ്. നിറമുള്ള മിഠായികൾ ചില്ലുപരണികളിരുന്ന് അപ്പം ആടി വിളിക്കുന്നുണ്ടാകും. കാട്ടുതേൻ ചേർത്ത് ബാലാമണീച്ചി തന്നെ ഉരുട്ടിയുണ്ടാക്കുന്ന ആ തേൻ മിഠായി, ദൂരെ നിന്ന് തന്നെ കൊതി പിടിപ്പിക്കുന്ന വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത മൊരിഞ്ഞ പഴംപൊരിയും സുഖിയനും. പിന്നീട് കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ബാലാമണീച്ചിയുടെ കടുപ്പത്തിലുള്ള ചായ നിർബന്ധമായിരുന്നു. മുഷിഞ്ഞതെങ്കിലും വൃത്തിയുള്ള ആ ചായം തേക്കാത്ത ചുവരുകളിൽ, കറവീണ് കറുത്തുപോയ ആഞ്ഞിലയുടെ പലക ഡെസ്കിൽ, ഇനിയും മണം മറക്കാത്ത എണ്ണക്കടികളുടെ ചില്ലലമാരയിൽ, മണിക്കൂറുകളോളം നീണ്ടുപോകുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ, കൂട്ടിയും കുറച്ചും കടുപ്പത്തിൻ്റെ രുചികൾ മനഃപ്പാഠമാക്കിയ ചായ ഗ്ലാസുകളിൽ, ഇനിയും കൊടുത്തു തീർക്കാൻ ബാക്കിയുള്ള കണക്കുകൾ രേഖപ്പെടുത്തിയ പറ്റുബുക്കിൽ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ഓർമ്മകളെ ചേർത്ത് വച്ചിരുന്നു. അങ്ങാടിമുക്കിലെ ആൽത്തറയ്ക്ക് ചാരെ ഇന്ന് ആ ചായക്കട കാണാൻ കഴിയില്ല. അവിടുത്തെ ചായയ്ക്കും പഴംപൊരിക്കും തേൻമിഠായിക്കുമൊക്കെ മേൽ മണം മയക്കുന്ന ബാലാമണേച്ചിയുടെ ആ ചിരിയും.